ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എന്താ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മൈദ ഇഷ്ടമാണെങ്കിൽ മൈദ എടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഴംപൊരിയിൽ ക്രിസ്പി ആവാനായിട്ട് അരിപ്പൊടിയാണ് ചേർക്കാറ്. ഞാനിവിടെ അരിപ്പൊടിയല്ല ചേർക്കുന്നത്. ഇതിനോടൊപ്പം ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടീസ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു ടീസ്പൂൺ റവ മതിയാവും. അത് ഞാനൊരു വലിയ സ്പൂണിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു ടീസ്പൂൺ റവ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കളറിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിന് ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസായി പോവരുത് ബാറ്റർ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ദാ ഞാൻ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിതൊരു ഒന്നൊന്നര മണിക്കൂർ വയ്ക്കുന്നുണ്ട്. ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒന്നര മണിക്കൂർ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴംപൊരിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ സാധാരണ അരിപ്പൊടി ഇടുന്ന പോലെയല്ല, നല്ല ക്രിസ്പി, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പഴംപൊരി ആയിരിക്കും. അപ്പോൾ ദാ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമുക്ക് ഒന്നര മണിക്കൂറിന് ശേഷം എടുക്കാം. അപ്പം മാവെല്ലാം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴംപൊരിക്ക് വേണ്ട പഴം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നത് നല്ല ക്രിസ്പി ആവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഇത്രയും നൈസാക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അധികം പഴുക്കാത്ത പഴമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വളരെ നൈസായിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് രണ്ട് പീസാക്കിയിട്ട് ഒരു പഴം എടുത്തിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ട് അതിൻ്റെ നാല് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു കഷ്ണം തന്നെ നാല് പീസസ് ആക്കിയിട്ടുണ്ടിങ്ങനെ നീളത്തിൽ മുറിച്ച് നാല് പീസസ് ആക്കിയെടുത്തേക്കാണ്. അപ്പം നമ്മുടെ മാവ് എങ്ങനെയായി നോക്കാം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാവ് ഇതാ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ പൊന്തി വരും. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം. അപ്പം നമ്മൾ പഴം പൊരിക്കാനായിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം പഴം പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അധികം എണ്ണയൊന്നും പിടിക്കാത്തൊരു പഴം പൊരിയാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരേ പഴംപൊരി ആയിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. ഇതാ ഈ പഴംപൊരിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പഴംപൊരി പോലെയല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, നല്ല വീർത്ത് വരുന്നുണ്ട്, നല്ല പോളച്ച് വരും. അതാണ് റവ വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ കിട്ടുക. ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിതൊരു പിട്ടിട്ട് ഒരു മിനിറ്റ് ആയിട്ടില്ല, ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല പോളച്ചൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടിയും പൊരിച്ചെടുക്കാം. അതാ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതാ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടിയും റവയും വെച്ചിട്ടുള്ള അട്ടിപ്പൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നന്നായിട്ട് പൊളച്ച് വന്നേക്കെ നോക്കിയേ. സാധാരണ നമ്മൾ മൈദ വെച്ചിട്ടും റവ വെച്ച് സോറി അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാവുന്നേക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ് പുറമേ, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഹെൽത്തി ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തവണ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.